ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വയനാട് നിന്ന് നേരെ നമ്മുടെ വടകരയിലേക്ക് വന്നു കേട്ടോ. വയനാട് റിസോർട്ടിലുണ്ടായിരുന്നേ. റിസോർട്ടിൽ നിന്ന് രാത്രി നേരെ നമ്മുടെ വടകരയിലെ ജംഷീർ ഭായിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവിടെയാണ് ഇന്നലെ സ്റ്റേ ചെയ്തത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റു. അപ്പോൾ ഇവിടുത്തെ സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കാണേണ്ട വീടാട്ടോ നമ്മളെ ജംഷീർ ഭായിൻ്റെ. പൊളിയാണ്. ഒരു ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു 150 വർഷത്തോളം പഴക്കമുള്ള വീടാട്ടോ ഇത്. ബാക്ക്ഗ്രൗണ്ടെല്ലാം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു 150 വർഷത്തോളം പഴക്കമുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള സംഭവങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ട ഞാൻ നിന്ന സ്ഥലം കണ്ട നിങ്ങൾ. ഇതാണ് പുറത്തുള്ള വ്യൂ. അങ്ങ് അവിടെ ഒരു സംഭവം കാണുന്നുണ്ട. ചെറിയൊരു സീറ്റ് സെറ്റാക്കിയിട്ട്. അത് ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നല്ല ഫ്ലവറൊക്കെ ഇടിക്കുന്ന സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പഴയ മച്ചി മച്ചി എന്ന് പറയും. പിന്നെ അതുപോലെ ഇവിടെയാണ് ഇന്നലെ കടന്നത്. ഞാൻ വന്നിട്ട് കടന്നേ 10 ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ കിടക്കാം ഇരിക്കുക. അവിടെ ഇവിടെ ഒരു ജനൽ, വലിയൊരു ജനലാണ് കേട്ടോ. പഴയ മരത്തിൻ്റെ ജനലാണ് ഇങ്ങനെ. അപ്പോൾ അതുവഴി കയറി വരുന്ന കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അടിപൊളിയല്ലേ? വേറെ സംഭവം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിലോട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം. അതുപോലെ ഇവിടുന്ന് ഒന്നും കൂടി മുകളിൽ കയറാം കേട്ടോ. ചെറിയൊരു സ്റ്റെപ്പ് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഇത് ഇവിടെ അട്ടം തന്നെയാണ്. അപ്പം ഇങ്ങനെ വന്നിതാ കണ്ട. പിന്നെ ഞാൻ മുകളിലേക്ക് വന്നത് ഇതിലൂട്ട് കേട്ടോ. കണ്ട, നമുക്ക് ഇതിലൂട്ട് സ്റ്റെയർ ഉണ്ട്. പുറത്തുനിന്ന് കയറി വരാം ഇങ്ങോട്ടേക്ക് കേട്ടോ. ചെടിയും നമ്മളാ പഴയ ടൈപ്പ് സംഭവം, ഓടും മേൽക്കൂരൊക്കെ ആയിട്ട്. കണ്ടോ, പൊളിയല്ലേ? അടിപൊളി. അപ്പോൾ ഒരു 150 വർഷം പഴക്കമുള്ള ഒരു വീട്ടിലാണ് ഇന്നലെ താമസിച്ചത് കേട്ടോ. ഇക്കാലത്തൊന്നും ഇതൊന്നും കാണാനില്ല. ഇതെല്ലാം പൊളിച്ച് ബാർപ്പാക്കേണ്ട സമയമാണിത്. അല്ല, എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ വരുന്ന നമ്മളെ ജംഷീർ ഭായി, അതിൻ്റെ ഫാമിലി. ഇറങ്ങുമ്പോൾ തന്നെ ഇത് ഇവിടെ പഴയ ടൈപ്പ് സംഭവം കണ്ട. എന്നിട്ട് ഇതിനൊരു ചെടിയും കൊടുത്തിന്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് ജംഷീർ ഭായിൻ്റെ ഇന്നോവ. പിന്നെ ഇതാ നമ്മൾ പോയ താറ് കേട്ടാ. നമ്മൾ ഇതിലായിരുന്നു വയനാടൊക്കെ കറങ്ങിയത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടൊന്ന് ഞാൻ ശരിക്കും കാണിച്ചു കേട്ടാ. എന്താണ് അടി? അപ്പൊ ഈ ഭാഗത്തുള്ളവർക്ക് കഴുകണമെങ്കിൽ ഇങ്ങോട്ട് വന്നോന്നാ പറഞ്ഞേട്ടാ. ഇവിടെ ആ പൈസ വേണം പോലും കേട്ടാ, പ്രത്യേകിച്ച് പറഞ്ഞു. അപ്പോ വണ്ടി വാശി കേട്ടാ, ജസ്റ്റ് വെള്ളടിക്കുന്നല്ലേ. അപ്പൊ ഏതായാലും ഞാൻ വീടും കുറച്ച് കാര്യങ്ങളും കാണിച്ചു തരാട്ടാ. കൂടുതലൊന്നുമില്ല, ചെറുതായിട്ട്. ഇവിടെ കിടക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ. ഇവിടെ ഇങ്ങനെ നിവർന്ന് ഇങ്ങനെ കിടക്കണം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇതെന്താ ഞാൻ പറഞ്ഞ പോലെ പഴയ ടൈപ്പ് സംഭവങ്ങൾ. പിന്നെ പ്ലാൻസൊക്കെ ഉണ്ട് കേട്ടോ, ഹാങ് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. കയറി കൊണ്ട് സെറ്റ് ചെയ്തേട്ട് ഇത് കണ്ട. ഇതാ ഹായ് ഡൈനിങ് ആളല്ലേ. അങ്ങനെ പറയാ. ശരിക്കും 10 അല്ലേ? ആ ഉണ്ട്, മുകളിലും ഉണ്ട്. 5 ഉണ്ടല്ലേ? ആ ഇത് ഇവിടെ ഉണ്ട്. 5 ഉണ്ടല്ലേ? അപ്പൊ ജാനകിക്കാട്. ഓക്കെ, അപ്പൊ അവിടത്തേക്ക് പോകുന്ന റൂട്ടും കാര്യങ്ങളും നമുക്ക് സംസാരിച്ചുകൊണ്ട് പോവാം. അതല്ലേ രസം? സലീമിനെ കാത്തു നിൽക്കുന്ന സലീമ് വരുമോ? വരൂലേ?
വെട്ടേ സലീം വെട്ടെ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് വിടാട്ടോ ഓക്കെ നല്ല രസാട്ടാ നല്ല സുഖമുണ്ട് ഇങ്ങനെ ഇരിക്കാം വീട് ഫ്രണ്ടിൽ വീട് കണ്ടോ ഇതുണ്ടോ മുളയാന്ന് കംപ്ലീറ്റ് അല്ലേ ഇതെന്താ മുളയല്ലേ ആ നാടൻ കയറിനെ കൊണ്ട് കയറിനെ കൊണ്ട് കുറേ ചെയ്തിട്ടുണ്ടല്ലേ നമ്മളവിടെ ഹാങ്ങിങ് പ്ലാന്റ്സിന് ഇതൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ വേണിച്ചിട്ട് ചെയ്ത് ഇത് ശരിക്കും എപ്പോ ചെയ്താ ലോക്ക്ഡൌണിന്റെ ടൈമിന് ചെയ്തു അധികാളും ലോക്ക്ഡൌണിന്റെ ടൈം തന്നെ കേട്ടോ ഈ പ്ലാൻസും കാര്യങ്ങളൊക്കെ കൊറേ അല്ലേ ഇതിലേക്ക് വന്നത് ലോക്ക്ഡൌണിന്റെ ടൈം തന്നെയാണ് അപ്പൊ വീട്ടിന്റെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെ രണ്ട് താത്തണ്ടി ഇരുട്ടെ വരുന്നു അപ്പൊ ഒരു സാധനം പാത്രത്തിലുണ്ട് കൊണ്ടുപോകുന്ന കേട്ടോ ഇതെന്ത് ഇതെന്താ ഇങ്ങോട്ട് വാ ഇതെന്താ സാധനം അപ്പോലെ ഒരപ്പാണേ എനിക്കൊന്ന് ബെല്ലെല്ലാം ചേർത്തിട്ട് ആക്കിയതാണ് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അരിയും ബെല്ലും ഒക്കെ ചേർത്തിട്ടുള്ള സാധനം അപ്പൊ ഇതിലോട്ട് ഇങ്ങനെ പോകുമ്പോ ജംഗ്ഷന് വരെ കൊടുത്ത പിന്നെ രാവിലത്തെ നാസ്തയും കാര്യങ്ങളൊക്കെ രാവിലെ കഴിച്ചു കേട്ടോ ഇവിടുന്ന് ചായയും നാസ്തയൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് ശരിക്കും പറഞ്ഞാല് അപ്പൊ ഇനി നമ്മളെ സലീമിനെ വെയിറ്റ് ചെയ്യുന്ന കേട്ടോ സലീം വന്നാല് നേരെ പോവാം അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ സംഭവം ഇത് നമുക്കൊന്ന് ഹൈറ്റിലും കൂടെ ചെയ്യണം ലോക്ക്ഡൌൺ ടൈമിന് ചെയ്ത് എന്തായാലും നല്ലതാണ് അടിപൊളിയായി മുകളിൽ ഓല അല്ലേ ഓല തന്നെ രസം അല്ലേ പക്ഷെ അപ്പം പൊളിയാണേ അപ്പൊ ഇതിലോട്ട് ഇവരുടെ വീടിന്റെ ഫ്രണ്ടിലോട്ടേ രണ്ട് ഇത്തത്തമാരാണ് ഇങ്ങനെ പോകുന്നു അപ്പം അങ്ങനെ കിട്ടിയതാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ആർക്കോ ഗിഫ്റ്റ് കൊടുക്കാനോ എന്തോ പോകുന്നല്ലേ എന്തോ പോകുന്ന അപ്പൊ പാത്രത്തിൽ നിന്ന് രണ്ടെണ്ണം വലിച്ചത് ഇങ്ങോട്ടേക്ക് എന്തായാലും അടിപൊളിയാട്ടോ ജംഗ്ഷനും അടിപൊളി കേട്ടോ വീട് അടിപൊളി സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇത്രയും വർഷം പഴക്കമുള്ള വീട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നെട്ടീന കേട്ടോ മെയിൻറ്റെയിൻ ചെയ്ത് ആ അതുകൊണ്ട് അടിപൊളി ഇപ്പോഴത്തെ ഒരു മോഡേൺ ആവുകയും ചെയ്തു പഴയ വീടിൻ്റെ ഒരു സ്റ്റൈലും ഉണ്ട് അല്ലേ ടൈൽസ് ഒക്കെ കിട്ടും അല്ലേ ആ ടൈൽസ് ഇട്ട് വൃത്തിയാക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ ടൈൽസ് ഒക്കെ ഇട്ടാൽ അപ്പൊ അല്ലെങ്കിൽ അതൊന്നും നോക്കണ്ട കേട്ടോ ഞങ്ങള് പിന്നെ ക്യാമറേന്റെ മുന്നിൽ ഇങ്ങനല്ല തിന്നല് ഓക്കെ എന്നാ ഇതൊക്കെ കഴിക്കട്ടെ കേട്ടോ ഏട്ടി വേണോ ഗായസ് അപ്പൊ പോട്ടാ ബാഗ് എടുത്തിട്ടുണ്ട് ബാഗ് വണ്ടിയിലൊക്കെ അല്ലേ അപ്പോ പോവാ എങ്ങോട്ടേക്കാണ് പോന്നെ കുറ്റിയാടി ജാനകി പോറോ ജാനകി കാട് അപ്പോ ജാനകി കാട് കേട്ടോ ജാനകി പാറാന്ന് കേട്ടിട്ടുണ്ട് ജാനകി പാറ വെള്ളച്ചാട്ടില്ലേ അതെവിടെയാണ് ആ അത് നമ്മുടെ കണ്ണൂര് ഭാഗത്ത് ജാനകി പാറ വെള്ളച്ചാട്ടം ഈ സ്ഥലത്തിന്റെ കറക്റ്റ് പേരെന്താ ജംസർ ഭായി ആയഞ്ചേരി ആ ആയഞ്ചേരി കേട്ടോ ആഴഞ്ചേരി ആയഞ്ചേരി എന്നാണ് നാട്ടിലാട്ടോ ഉള്ളത് വടകരന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ സ്ഥലം വയനാട്ടിലേക്കുള്ള വഴി അല്ലേ അപ്പൊ ഇവിടുന്ന് വയനാട്ടിലേക്ക് നമുക്ക് സുഖമായിട്ട് പോവാട്ടോ നമ്മളെ ചുരം കുറ്റിയാടി ചുരത്തിന്റെ അടുത്താണ് കേട്ടോ ഈ സ്ഥലം അല്ലെ കുറച്ച് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കുറ്റിയാടി ചുരത്തില് ആ 10-15 kilometers ഉള്ളിലെ ഉള്ളോട്ടാ നേരെ കുറ്റിയാടി ചുരത്തിലെത്തന്നെ നമ്മ അതുവഴി തന്നെയാണ് വയനാട്ടിലേക്ക് പോയത് കേട്ടോ അപ്പൊ ഇതിൽ ഈ ഭാഗം കൂടെ നമുക്കൊന്ന് കാണാം ഇങ്ങനെ രാത്രിയിലാണ് നമ്മുടെ സലീം ബ്രോ അവിടെ റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കുറ്റിയാടിയിലുണ്ടല്ലേ അപ്പൊ കുറ്റിയാടി നമുക്ക് അവനെ എടുക്കാം നമുക്ക് പോവാം മഴക്കാറുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ നല്ല മഴ കേട്ടോ ഒരാഴ്ചയിലധികമായിട്ട് മഴയില്ല പക്ഷെ ഇന്ന് രാവിലെ മുതൽ നല്ല മഴ അല്ലേ എന്ത് തണുപ്പ് എന്നറിയാ ഒന്നാമത് ഇവന്റെ വീട്ടില് ഭയങ്കര സുഖാട്ടെ കിടന്ന് ഉറങ്ങിയിട്ട് എണീക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ സുഖം അത് പഴയ വീടല്ലേ ഓൾറെഡി തണുപ്പാണ് അതിൻ്റെ അടുക്ക് മഴയും പെയ്തല്ലേ കണ്ടിട്ടില്ല രാവിലെ കണ്ടിട്ടുണ്ട് ഞാൻ രാവിലെ എണീക്കുന്ന സമയത്തുണ്ട് ടാറ്റ പോകുന്ന റിസോർട്ടാണ് ഓ മോശമില്ലേ അടിപൊളിയാണല്ലോ
ചെടി ഉണ്ടല്ലേ. ആ ഇത് പുതുതായിട്ട് വരുന്ന ഒരു റിസോർട്ട് ആട്ടോ. പിന്നെ ഒരു വയറക്റ്റ് പൂവാട്ടോ ഇത് കണ്ടോ, നല്ല രസമുണ്ട്. ദൂരത്ത് കാണാനാ റിസോർട്ടാ ഇത് അല്ലേ. അടുത്ത് കാണുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാ കാണുന്നത്, പക്ഷെ എന്നാലും ദൂരത്ത് കാണുമ്പോൾ കണ്ടോ ആമ്പലുണ്ട്, ആമ്പലും അത് റിസോർട്ട് ഇങ്ങനത്തോളം ഉണ്ട് കേട്ടോ. കണ്ടോ ഇങ്ങനത്തോളം റിസോർട്ടാണ്. പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ. ആ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, ഇതാ പാർക്കും കാര്യങ്ങളും കുട്ടികളെല്ലാം സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. സംഭവം വന്നാൽ പൊളിക്കും, നല്ല ആംബിയൻസ് ആണല്ലേ. ഇതുണ്ടോ വയലറ്റ് ടോണുണ്ടോ, നല്ല രസമല്ലേ. വയലറ്റ് വേറെ എന്തൊരു കളറല്ലേ. ആ നമ്മള് നല്ല വഴിയിലൂട്ടേ പോകുന്നു കേട്ടോ. നിങ്ങൾ വഴി കണ്ടോ, വിട്ടോ കോട്ടെ, ബാക്കോട്ടെ ബാക്കോട്ടെ ബാക്കോട്ടെ. താരെ എവിടെ ഇറക്കല്ലേ, ഇതായതുകൊണ്ട് ഇത് നമുക്ക് കണ്ടത്തിലും കൈപ്പാട്ടിലും അല്ലേ. ഇല്ല പ്രശ്നമില്ല, ഇത് കയറി വരും കുഴപ്പമില്ല. ആ പ്രശ്നമില്ല, കണ്ട വയലിലാ ഉള്ളത്. അതെല്ലേ ഞാനതെല്ലാം ഇറങ്ങിട്ട് വന്ന് ആ പൂ കാണിച്ചു തരാട്ടോ. ഇവിടെ കാല് വെക്കാൻ കഴിയോ നോക്കട്ടെ, വണ്ടി ഇറക്കിയിട്ടുണ്ടോ. അപ്പൊ ടോണുണ്ട, കംപ്ലീറ്റ് വലച്ച് ടോണുണ്ട് അങ്ങത്തോളം. അതുപോലെ ആമ്പലും ആമ്പൽ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജമിച്ചർ ഭാ ഇതെന്താ കാണുന്നേ, കറണ്ടിന്റെ ഇതാ അല്ലേ. ഓ അതെയാ, അതിന്റെ ഓഫീസാല്ലേ. നമ്മളെ വണ്ടി വെച്ചിട്ടുണ്ടോ. ഇതാണ് ഈ താറിന്റെ ഗുണം കേട്ടോ, നമ്മുടെ പുതിയ മോഡൽ താറാം. എവിടെ വേണമെങ്കിലും കയറ്റി നമുക്ക് ഇടാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടെല്ലാം ഇറങ്ങിയിട്ട് വരാം അല്ലേ. ഇറക്കിയിട്ടുണ്ടോ, വെള്ളാന്നും പ്രശ്നമൊന്നുമില്ല, പക്ഷെ വേണ്ട അല്ലേ. ഇറക്കാം നമുക്കൊന്ന് വേണമെങ്കിൽ ഇറങ്ങിയിട്ടൊക്കെ വരാം. ഇതിലോട്ട് ഈ കൈപ്പാട്ടിലൊക്കെ നോക്കി മൊത്തമായിട്ട് നമുക്കൊന്ന് നല്ല അടിപൊളി സംഭവം കേട്ടോ. ഇത് കണ്ടോ നമ്മള് പോകുന്ന വഴിക്ക് ഏതായാലും നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കല്ലേ, വരുമ്പോ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാ. അപ്പൊ റിസോർട്ടിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഏതായാലും ഒരു ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്, ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുണ്ടോ കേട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക, അഷ്റഫ് കണ്ണൂർ. ഓക്കെ ഇങ്ങന പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല വഴിയിലൂട്ടിയാ വന്നത്, കാറൊന്നും ഇറക്കൂലല്ല എന്തായാലും ബൈക്ക് തന്നെ. അയ്യോ അപ്പൊ ഈ കുഴിയിലൊക്കെ ഉള്ള ഇറങ്ങിനോ, കായസ് ഈ കുഴിയുണ്ടോ, ഈ കുഴിയുണ്ടോ. അതിനിസ്സാരമായിട്ട് ഇറങ്ങിയിട്ട് അവിടെ, അതന്നെ അവിടെ റോഡേ ഇല്ല കേട്ടാ ബ്രോ. ഒന്ന് പെട്ടെന്ന് നടക്ക് ബ്രോ, കേട്ടോ ബൈ ബൈ. നമ്മളെ കുറ്റ്യാടി ടൗണാട്ടോ ഇത്, നല്ല വലിയ ടൗൺ അല്ലേ കുറ്റ്യാടി. കുറ്റ്യാടി ബസ് സ്റ്റാൻഡ് ആട്ടോ ഇത് ഈ കാണുന്നത്. സലീം എവിടെ വേണം, സലീം എവിടെ. ആ സലീം ഇതാ മാസ്കും തൊപ്പിയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഹായ് ബ്രോ, ആ കേറിക്കോ കേറിക്കോ, മതി മതി വാ 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 വാ, ഓടി വാ, തുള്ളി വാ, ചാടി വാ. ഭയങ്കര ബ്ലോക്കാട്ടോ ഇത് കണ്ടോ, നല്ല ബ്ലോക്കാട്ടോ. നമ്മളിപ്പോ ഒരു പോക്കറ്റ് റോഡ് കയറി കേട്ടോ, കുറ്റ്യാടിന്ന്. കുറ്റ്യാടി അല്ലേ ഈ സ്ഥലം, കുറ്റ്യാടിന്ന് നമ്മളൊരു പോക്കറ്റ് റോഡ് കയറി. റെസ്റ്റോറന്റ് നോക്കിട്ട് വന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ച സമയമാണ് കേട്ടോ, അപ്പോൾ ഭക്ഷണം വേണ്ടേ, ഭക്ഷണം നമുക്ക് പാർസൽ വേണം. എന്നിട്ട് ഏതെങ്കിലും കണ്ടത്തിലാറ്റ പോയി കഴിക്കാം. അപ്പോൾ കണ്ടത്തിൽ റെസ്റ്റോറൻ്റ് അല്ലേ, ആ കണ്ടത്തിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് വാങ്ങും. എന്നിട്ട് ഏതെങ്കിലും കണ്ട നോക്കിയിട്ട് പോകും അല്ലേ. എന്നിട്ട് കണ്ടത് ഓപ്പൺ അല്ല കേട്ടോ. ആയി വാ, നമുക്ക് ഏതായാലും കണ്ടത്തിൽ റെസ്റ്റോറൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ക്ലോസ് ആണ്. ഇതാണോ സാറല്ല വളച്ചോ, നാടൻ ഫുഡ് ഉണ്ടല്ലേ. ആ ഏതായാലും പോട്ടെ, കണ്ടത്തില് റെസ്റ്റോറന്റ് നമ്മൾ കഴിക്കുന്നില്ല, പക്ഷെ എന്തായാലും കഴിക്കുന്ന കണ്ടെത്തുന്ന കേട്ടോ. അതിന് എന്ത് എവിടുന്ന് വാങ്ങിയാലോ അല്ലേ, അങ്ങനെയാണല്ലോ. കാരണം പാർസൽ അല്ലേ ഇപ്പൊ കഴിക്കാൻ വാങ്ങിയിട്ട് കഴിക്കാൻ പറ്റും, നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്കൊക്കെ നല്ല എന്താ പറയാ നാച്ചുറൽ ആയിട്ട് കാറ്റും കൊണ്ടല്ലേ, കാറ്റും കൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് നമുക്ക് കഴിക്കാം. അതന്നെ അല്ല പിന്നെ
എന്താ കിട്ടീന്? മജ്ബൂസ് വാങ്ങി. സാദാ ചോറ് രണ്ടെണ്ണോ? രണ്ടെണ്ണോ. ഇനിക്ക് വേണക്കോ? ബോസിന് മജ്ബൂസ്. പുളി, എന്നിട്ട് വെള്ളം വാങ്ങിയില്ലേ? അങ്ങന വേറൊരു ഹോട്ടലിൽ നിന്ന് വാങ്ങിയട്ടോ. അപ്പൊ നമ്മുടെ റോഡ് സൈഡിൽ വണ്ടി സൈഡാക്കിട്ടിങ്ങനെ നമ്മുടെ സെലീം ബ്രോ പോയിട്ട് വാങ്ങിട്ട് വന്നു. അപ്പൊ നമുക്ക് ഇനി എവിടെ നിന്ന് കഴിക്കാല്ലേ ഭക്ഷണം? അല്ലെ, നല്ലൊരു പ്ലേസ് തന്നെ ആയിക്കോട്ടെ കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലവും നല്ല ആംബിയൻസ് ഉള്ള നല്ല അടിപൊളി സ്ഥലങ്ങൾ തന്നെ ആയിക്കോട്ടെ. ഏതൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഗൈസ്, അപ്പോ ജാനേക്കാടിന്റെ എൻട്രൻസ് ആട്ടോ ഇത്. ഇതായത് ഇവിടെ ബോർഡൊക്കെ ഉണ്ട് കണ്ടോ. ജാനേക്കാട് ഇക്കോ ടൂറിസം സെന്റർ, 2 കിലോമീറ്റർ കുറ്റ്യാടി ഫോറസ്റ്റ് റേഞ്ച് ആട്ടോ. പാല് ഇതാ, അടിപൊളി പാലുണ്ട്. വ്യൂ ഉണ്ടോ? നമുക്ക് താഴോട്ടേക്ക് നോക്കി നോക്കാല്ലേ. ആ അടിപൊളി വ്യൂ ആണ്. ഇതുണ്ടോ? എന്റെ പൊന്നോ, ഇവിടുന്ന് മഞ്ഞ് വിട്ടോട്ടെ. അടിപൊളി നീ സൈഡ് ആയിക്കോ വണ്ടി. അത് കണ്ടോ അങ്ങ് അവിടെ. ഓ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാട്ടോ. ഇപ്പൊ ഇവിടുന്ന് അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചുതരാട്ടോ. ഒരു രക്ഷയില്ല. അപ്പൊ ഇതാണ് വൈഡായിട്ടാ കണ്ട. നേരെ താഴെ കണ്ട. ഇങ്ങോട്ട് കംപ്ലീറ്റ് തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ആട്ടോ. അങ്ങനെ തന്നെ അവിടെയൊക്കെ തെങ്ങും തോപ്പുണ്ടേ, വാഴയും തെങ്ങും. അതിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അതാ ഇങ്ങനെ അവിടെ കോട ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന അടിപൊളി ആട്ടോ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് വ്യൂ ചെയ്താട്ടോ. ഇതുണ്ടോ? ഒരു രക്ഷയില്ല. പുളി പുളിയല്ലേ. അപ്പോ നമ്മൾ ഈ പാലത്തിന് മുകളിൽ ഇങ്ങനെ നിർത്തിയിട്ട് കണ്ടതാട്ടാ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ടെന്ന്. അപ്പം നമുക്കിപ്പോൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റിയല്ലേ. സൂപ്പർ. ഒന്നും പറയണ്ട ഗൈസ്, പൊളി സംഭവം. എന്തല്ലേ പുളിയല്ലേ, അടിപൊളി. അപ്പം നമ്മളെ വണ്ടി ഇതാ, ഇതാണ് സംഭവം കണ്ട. ഈ ഒരു പാലത്തിന് മുകളിൽ ചവിട്ടിയതാ. ഹേയ്, ആ വൈറ്റ് കയറി 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 ഏകദേശം ആ ബ്ലൂ കട്ടാവാനായി കേട്ടോ. കംപ്ലീറ്റ് വൈറ്റ് ആവാനായി ആ ഭാഗത്ത്. വൈറ്റ് മൂടി എന്നല്ലേ. അപ്പോ വണ്ടി പോവാലേ. കഴിക്ക് കഴിക്ക്. ഡാർക്ക് ഫാന്റസി അതല്ല. നല്ല പച്ച പൊടിച്ച സ്ഥലം കണ്ട. സംഭവം വള്ളിച്ചെടി അല്ല ഇവനെ. കംപ്ലീറ്റ് വള്ളിച്ചെടി ഇങ്ങനെ വള്ളി കയറിയിട്ട് അല്ലേ. ഇത് അടിയിൽ കനാലാ എന്താണ്? ചെറിയ കായലല്ലേ. ആ ചെറിയ കനാൽ. ഇതല്ലേ ഫോറസ്റ്റ്? ആ ജാനകിക്കാട് ഇക്കോ ടൂറിസം സെന്റർ. അടുത്ത ചെറിയ പാലം. അല്ല ഇതെന്ത് പാലോ? ഏയ് ഒരു വണ്ടി വരുന്ന. അപ്പൊ അങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ വണ്ടി പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റും. കാരണം ഒരു വണ്ടിക്ക് ഇപ്പൊ അതിലോട്ട് പോകാൻ പറ്റും. ഒന്ന് സൈഡായി കൊടുക്കാം നമുക്ക് അല്ലേ. അപ്പൊ അവരങ്ങനെ തുഴഞ്ഞു പിടിച്ച് വരുന്നല്ലേ. ഇതാ വെള്ളമാണ്, വെള്ളത്തിലൂടെ തുഴഞ്ഞിട്ട് വേണം വരാൻ. നല്ല ചെറിയ പാലോട്ടോ. അന്ന് ഈ വണ്ടി പോവൂലേ. എന്റെ കുഞ്ഞുമോനെ നോക്കിയ. ആ പാസ്സായി പാസ്സായി. ഇവിടുന്നുള്ള വീടിനെ വ്യൂ കാണിച്ചു തരട്ടോ കണ്ടോ. നല്ല ശക്തിയില് വെള്ളം ഇങ്ങനെ ഒഴുകി കേട്ടോ. നമ്മളെ നിരലിലുള്ള വെള്ളം ഇതില്ലേ, ആ ഒരു ഫീൽ അല്ലേ. നിരൻ സിനിമയില് ആ ഇങ്ങനെ പാറ്റിക്കൊണ്ട പോകുന്നട്ടോ. വെള്ളം ഇങ്ങനെ അടിച്ച് തെറിപ്പിച്ചിട്ടാ ഇല്ല ഗൈസ്. അപ്പൊ നമ്മൾ നടന്നിങ്ങെത്തിയട്ടോ. അപ്പൊ മഴ പെയ്തോണ്ടേ സംഭവം വെള്ളം കലക്ക് വെള്ളമായി. സംഭവം അതാ ഇവിടെ ശരിക്കും ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞേട്ടാ. ഏഹ്, അപ്പൊ ഇപ്പൊ മഴ വെള്ളം അതിലോട്ട് നമുക്ക് ഇതിലോട്ട് ഈ വഴിയിലോട്ട് ഇങ്ങനെ നടന്നു പോവാം. അപ്പുറം കിടക്കാം, എന്നിട്ട് അതുവഴി ഇങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. കുറച്ച് അങ്ങോട്ടെല്ലാം പോകാൻ പറ്റും അല്ലേ. അപ്പൊ ഇപ്പൊ മഴവെള്ളം കലക്ക് വെള്ളം ഇങ്ങനെ വന്നിട്ടേ നമുക്ക് ഇതിലോട്ട് ഇപ്പൊ പോകാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഇവിടെന്താ പാറയൊക്കെ ഉണ്ടല്ലോ. അടിപൊളി പ്ലേസ് ആണെന്ന് പോലോട്ടെ. പക്ഷെ ഇപ്പൊ മഴ പെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലല്ല ഇപ്പൊ ഉള്ളത്. എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ഭക്ഷണം കഴിക്കാം. ഇതുപോലുള്ള ചെറിയ പാറകളും കാര്യങ്ങളും ഇതെന്തൊരു കുളം പോലെ കാണുന്നുണ്ട്. നീ തുള്ളി നോക്കുന്ന ഇവനെ സലീമ ജമ്പിങ്. നോ നോ നോ
എന്നാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലം അല്ലേ? അടിപൊളിയാ, ബ്യൂട്ടിഫുൾ. പക്ഷെ അപ്പുറം കടക്കാൻ കഴിയില്ല, തോണി വേണ്ടി വരും. ഇപ്പൊ നടന്നു പോവാ, വെള്ളം ഉണ്ടാവില്ല. ആ ഇപ്പം വെള്ളം കയറുന്നുണ്ട്. മഴക്കാലല്ലേ. എന്തൊക്കെയാണുള്ളത്? മീൻകറിയുണ്ട്, നമുക്ക് സാധാ ചോറ്. മീൻകറിയുണ്ട്, പിന്നെ ഒരു പച്ചക്കറിയുണ്ട്, പിന്നെ രണ്ട് ചോറ്, ഒരു മജ്ബൂസ്. ദാരിദ്ര്യാണ് കേസ്, ദാരിദ്ര്യം. ഇവൻ ദാരിദ്ര്യം ആക്കിയതാട്ടാ. ഇവന് പോയിട്ട് പൊരിച്ചൊന്നും വാങ്ങാതെ വേഗം ചോറും വാങ്ങിയിട്ട് വന്ന്. എന്നിട്ട് ദാരിദ്ര്യം പോലും ഇതുണ്ടോ? അല്ല ഇവനെ പൈസ കൊടുത്തിട്ട് ഇവന് പൊരിച്ച് കീറിച്ചൊന്നും വാങ്ങാതെ ഇതാ വന്നിട്ട്. ഹോട്ടലിൽ ചത്ത മീൻ ഉണ്ടാവും, അതുകൊണ്ടാണല്ലേ എപ്പോ ചത്തത്. ഉപ്പുണ്ട്, ഉപ്പുണ്ട്, ഉപ്പുണ്ടോ? കറി വേണ്ടെങ്കിൽ കറി ഒഴിക്ക്, കറി ഒഴിക്ക്, കറി ഒഴിക്ക്. കുറച്ച് കുറച്ച് പച്ചക്കറിയും കുറച്ച് മീൻകറിയും കുറച്ച് അയക്കുറക്കറിയും. എപ്പോ മരിച്ചു പോയ അയക്കുറക്കറിയും. പിന്നെ അതെന്താ സാധനം? അതോ എനിക്ക് മജ്ബൂസിനാ? ഇതിലും പെടും, ഇതിലും പെടാണെന്നില്ല. മജ്ബൂസ് എടുത്തു. മജ്ബൂസ് ഗൈസ്, മജ്ബൂസിന്റെ സ്മെല്ല് കാണുമ്പോ മജ്ബൂസ് മതി എന്ന് തോന്നുന്നു. വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞ. എങ്ങനെ? സൂപ്പർ, സൂപ്പർ. ഇത് കുറ്റ്യാടിയുടെ നാടൻ വിഭവം മതിപ്പ. ആശാനെ മജ്ബൂസ് എങ്ങനെയുണ്ട്? നമുക്ക് കഴിക്കാനാവൂലോ. മജ്ബൂസ് എങ്ങനെയുണ്ട്? നമ്മളിപ്പോ അടിപൊളി, അടിപൊളി അല്ലേ. കുറച്ച് മീൻകറി എടുത്ത്, കുറച്ച് വറവ് എടുത്ത് ഇങ്ങനെ വെക്കുക. ഇതെന്താ സാധനം? ഒരു വെയിറ്റ് കാണുന്ന ഇവനെ സലീമേ. പച്ചടിയാ? അത് ചോറിനെ അടുക്ക് വിളമ്പി തന്നിനല്ലേ. എല്ലാം കൂട്ടിയിട്ടൊന്ന് നമ്മളെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ കുഴച്ചിട്ട്. ഇവിടെയും കുഴക്കൽ തന്നെ പറയല്. ഇവിടെ ഞമ്മണ്ടിട്ടാ, ഇവിടെ ഞമ്മണ്ടിട്ട് നമ്മളവിടെ കുഴച്ചിട്ട് ഓരോടുത്ത് തിരുമ്മിച്ച് എല്ലാം പറയൂ അല്ലേ. പല സ്ഥലങ്ങളും പല ഇതായിരിക്കട്ടാ. അതോടൊന്ന് ഇതൊന്നും ഫിനിഷ് ആക്കട്ടെ കേട്ടോ, രണ്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചോട്ടാ. കംപ്ലീറ്റ് ഉരുളൻ കല്ലുകളാട്ടോ കണ്ടോ. നമ്മൾ റോഡിലെത്തി, നമ്മളെ വണ്ടിയതാ ഗൈസ്. അപ്പോൾ നമ്മൾ വന്ന വഴി പോയാട്ടാ. അപ്പോൾ ആരുമില്ലേ? അപ്പം പാലത്തു നിന്ന് ഒരു ബൈക്ക് വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത് വന്ന് പോയിട്ടേ നമുക്ക് പോകാൻ പറ്റും. പോകാൻ കഴിയൂ കണ്ടോ. ആ ബൈക്കിനെ നമ്മൾ വെയിറ്റ് ചെയ്ത്, അങ്ങ് ദൂരെ ഉണ്ടായതാ. എന്നാരും വരുന്നില്ലല്ലോ, അവിടെ ഒരു ബൈക്ക് വരുന്നോ? ആ അവനവിടെ നിൽക്കട്ടെ. ആ പോട്ടെ പോട്ടെ, ഗിയറിലിട്ടോ. ഗായസ് എന്താ പ്രശ്നം? ഞാൻ കുത്തനെ ഉള്ളത്. എന്താ പ്രശ്നം? എന്താ പൊന്നു പോണെ? പൊളിയല്ലേ ഗൈസ്. അപ്പൊ നമ്മള് തിരിച്ച് വടകരയില് പോയാട്ടോ, നമ്മളെ ജംഷീറിന്റെ വീട്ടിലേക്ക്. അപ്പൊ ഞാൻ അവിടുന്ന് ഞാൻ നേരെ നാട്ടിലേക്ക് പോകട്ടോ, നമ്മുടെ കണ്ണൂരേക്ക് പോവും. അവനാ, ഇത് ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ആട്ടോ, അങ്ങനെ കണ്ടാ മതി. ഓക്കെ, നമ്മൾ ഈ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മള് എനക്ക് കാണാൻ വേണ്ടിക്ക് വന്നെയാണ്. അപ്പൊ ഞാൻ നിങ്ങളെയും കാണിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെല്ലാരും ഒരുമിച്ച് കണ്ടു അല്ലേ. നമ്മൾ ഇന്ന് കാണാം, ഇന്ന് കാണാന്നിട്ട് പോയതൊന്നല്ല. ഇനി മുതൽ അങ്ങനെ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങൾ നിങ്ങളും കാണുന്നു, നമ്മൾ പെടുന്നതും അല്ലേ. സലീമ എന്താണ് എന്ന് പറയറാ. അപ്പോ വീഡിയോ കഴിഞ്ഞപ്പോ കേട്ടോ. ഓക്കെ, അപ്പോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം പറയാ. പിന്നെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് വീഡിയോ കാണുന്നുണ്ടാവും, അവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കണം എന്നായാലും വിളിച്ച് ചെയ്യാം, മറക്കാതെ ഇപ്പം തന്നെ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് അടിപൊളി 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 വീഡിയോസ് ഉണ്ടാവും കേട്ടോ. പല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഭാഗത്ത് ഇനിയും കുറെ കാണാനുണ്ട്. ഈ ഭാഗത്ത് മാത്രമല്ല,
ഇപ്പം കണ്ടോന്നല്ലോ ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് നമുക്ക് കോഴിക്കോട് ഭാഗത്തും അവിടെയുള്ള പോകാനുണ്ട് വീണ്ടും നമ്മൾ വയനാട്ടിലേക്കൊക്കെ പ്ലാൻ ഉണ്ട് അല്ലേ ഒരുപാട് ട്രിപ്പ് പ്ലാൻ ഉണ്ട് സലീമ അതാണ് അപ്പോ നെക്സ്റ്റ് ഞാൻ അടിപൊളി വീഡിയോ വീണ്ടും വരും അപ്പൊ അതുവരെ ബൈ ബൈ ഒരു ബൈ പറഞ്ഞ ബൈ ബൈ അതാണ്.